ഫ്ലവർ പ്രൊഡക്ഷൻ ടെക്നോളജിയാണ് ഇന്നത്തെ ഇവിടുത്തെ വിഷയം. ഡ്രൈഡ് ഫ്ലവേഴ്സ് അഥവാ ഉണക്കിയ പൂക്കൾ. എന്താണ് ഉണക്കിയ പൂക്കൾ? എന്താണ് അവയുടെ പ്രത്യേകത? അവയുടെ പ്രാധാന്യം എന്താണ്? പുഷ്പ കയറ്റുമതിയിൽ എന്താണ് ഇവയുടെ സ്ഥാനം? ഏതൊക്കെ പൂക്കൾ ഏതൊക്കെ രീതിയിൽ ഉണക്കിയെടുക്കാം? ഇവയുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ്? ഇവ എങ്ങനെ സൂക്ഷിച്ചു വയ്ക്കാം? ഇവയുടെ സാധ്യത എന്താണ്? എന്നീ വിഷയങ്ങളാണ് ഇന്നിവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഉണക്കിയ പുഷ്പങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യപ്പെടുന്ന പുഷ്പ വിപണിയുടെ 60% ഉണക്കിയ പുഷ്പങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം ഒരു വർഷം, അതായത് 2019-20 വർഷത്തിൽ 520 കോടിയോളം രൂപയുടെ പുഷ്പങ്ങളും അവയോടനുബന്ധിച്ചുള്ള ഉൽപ്പന്നങ്ങളുമാണ് കയറ്റുമതി ചെയ്തത്. ഇതിലെ ഒരു 60% തന്നെ ഈ ഉണക്കിയ പൂക്കളും അതുപോലുള്ള മറ്റു ഉൽപ്പന്നങ്ങളുമാണ്. ഇപ്പോൾ ഉണക്കിയ പൂക്കളെന്ന് പറയുമ്പോൾ പൂക്കൾ മാത്രമല്ല, അതിനകത്ത് ഇലകൾ വരാം, ചെടിയുടെ ഭാഗങ്ങൾ വരാം, കായ്കൾ വരാം, വിത്ത് വരാം, നമ്മൾ ഉപയോഗശൂന്യമെന്ന് കരുതുന്ന പല ഭാഗങ്ങളും അതിനകത്ത് വരാം. ഇനി എന്തിനാണ് നമ്മൾ ഈ പൂക്കൾ ഉണക്കുന്നത്? നമുക്കറിയാം പൂക്കളും അല്ലാതെ നമ്മൾ ഫലങ്ങൾ, മലക്കറികൾ, പച്ചക്കറികൾ ഇവയൊക്കെ ഉണക്കാറുണ്ട്. അതിപ്പോൾ നമുക്ക് വേറൊരു സമയത്ത് അവ ഭക്ഷ്യയോഗ്യമായി ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ പൂക്കൾ ഉണക്കിയിട്ട് എന്താണ് നമുക്ക് നേട്ടമെന്ന് നോക്കാം. ഇപ്പോൾ പൂക്കൾ ഉണക്കുന്നത് വഴി ഈ വിളവെടുപ്പാനന്തര നഷ്ടം ഒരുപാട് കുറയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിളവെടുക്കുന്ന പൂക്കളിൽ ഒരു നല്ലൊരു ഭാഗം, ഏതാണ്ട് ഒരു 60% തന്നെ നശിച്ചു പോകുന്നുണ്ട്. നിങ്ങൾക്കറിയാം പൂക്കളെല്ലാം പെട്ടെന്ന് വാടിപ്പോവും. അപ്പോൾ അത് ചെടിയിൽ നിന്നും മാറ്റി ഉടനെ തന്നെ ശീതീകരിച്ച ക്രമീകരണങ്ങളിൽ വയ്ക്കണം, ഇല്ലെങ്കിൽ അവയ്ക്ക് നാശം സംഭവിക്കാം. അപ്പോൾ ഇത്തരം നഷ്ടം കുറയ്ക്കാൻ ഒരു പരിധിവരെ പൂക്കൾ ഉണക്കുന്നതിലൂടെ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഉപയോഗിച്ച പൂക്കളും വിൽക്കാൻ പറ്റാത്ത പൂക്കളും അതും നമുക്ക് ഉണക്കിയെടുത്ത് പല വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഇത് നല്ലൊരു തൊഴിൽ നൽകുന്ന ഒരു സംരംഭം കൂടിയാണ്. ഇതിന് ചില ചെറിയ സ്കില്ല് വേണം, വലിയ മുടക്കു മുതലില്ല. അതുപോലെ തന്നെ പൂക്കൾ സൂക്ഷിക്കാൻ എനർജി ധാരാളം വേണ്ടി വരുന്ന, ഇല്ലെങ്കിൽ ചിലവ് ധാരാളം വേണ്ടി വരുന്ന മെഷീനുകളോ എക്യുപ്മെൻറ്റോ ഒന്നും വേണ്ടി വരുന്നില്ല. അതുപോലെ തന്നെ പുഷ്പങ്ങൾ ധാരാളം ചില സമയങ്ങളിൽ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മുല്ലപ്പൂവ് ഇല്ലെങ്കിൽ പിച്ചിപ്പൂവ്, ഇവ ധാരാളം വിപണിയിൽ വരുന്നത് വിവാഹ സീസണിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓണക്കാലത്ത് പൂ വിപണി ഉഷാറാവാറുണ്ട്. ഈ ചില സമയങ്ങളിൽ പൂക്കൾ ഒരുപാട് ഉണ്ടാക്കാം. അത് ഒരു പക്ഷേ അവ വിറ്റഴിക്കാൻ പറ്റിയില്ലെന്ന് വരാം, ഇല്ലെങ്കിൽ അവയ്ക്ക് ഉദ്ദേശിച്ച വില കിട്ടിയില്ലെന്ന് വരാം. ഇപ്രകാരം ചില പൂക്കൾ നമുക്ക് ഉണക്കിയെടുത്ത് അവയുടെ നിറവും ആകൃതിയും നഷ്ടപ്പെടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പുഷ്പ വിപണിയിൽ ഒരു 60% ഈ ഉണക്കിയ പൂക്കൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നല്ല കയറ്റുമതിക്ക് സാധ്യതയുള്ള ഒരു സംരംഭം കൂടിയാണ്. അതുപോലെ ഇത് തൊഴിൽ നൽകും, ഇതിനൊരു സ്കില്ല് വേണം, ഒരു കുറച്ച് ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു സംരംഭമായി എടുക്കാവുന്നതാണ്. അതുപോലെ വിദേശ വിപണിയിലേക്ക് നല്ല മാർക്കറ്റുണ്ടെന്ന് പറഞ്ഞു, അതുപോലെ വിദേശ നാണയവും നമുക്ക് നേടിത്തരാൻ പോകുന്ന ഒരു സംരംഭമാണ്. അതുപോലെ തന്നെ കർഷകർ മാത്രമല്ല, ഇപ്പോൾ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർ, അതുപോലെ ഈവൻ കുട്ടികൾക്കും വരെ ചെയ്യാവുന്നതും ഒരു വരുമാന മാർഗം ഉണ്ടാക്കാൻ പറ്റിയതുമാണ് ഈ പൂക്കൾ ഉണക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഉണക്കിയ പൂക്കളുടെ ഇന്നത്തെ നിലവാരം എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പുഷ്പ വിപണിയുടെ 60% ഈ ഉണക്കിയ പുഷ്പങ്ങളാണ്. ഇവ ഏതാണ്ട് ഒരു 65 രാജ്യത്തിലോളം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട്. മുഖ്യമായും അമേരിക്ക, റഷ്യ, അതുപോലെ ജർമ്മനി, സ്പെയിന്, പിന്നെ അതുപോലെ സിംഗപ്പൂർ, മലേഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ മുതലായ ഇടങ്ങളിലെല്ലാം ഉണക്കിയ പൂക്കൾക്കും അതുപോലെ മറ്റുൽപ്പന്നങ്ങൾക്കും നല്ല വിപണിയുണ്ട്. അതുമാത്രമല്ല ഇവയുടെ ആവശ്യകത ഒരു 10% വരെ ഓരോ വർഷവും കൂടുന്നുമുണ്ട്. ഉണക്കിയ പൂക്കൾ മാത്രമല്ല ഉണക്കിയ ചില കായ്കൾ, പ്രത്യേകിച്ച് താമര വിത്ത്, ഇതിനൊക്കെ പുറം രാജ്യങ്ങളിൽ നല്ല വിപണിയുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇവിടുന്ന് നമ്മൾ കയറ്റി അയക്കുന്ന പുഷ്പങ്ങളിൽ, ഉണക്കിയ പുഷ്പങ്ങളിൽ ഇന്ത്യക്ക് 5-ാം സ്ഥാനവും അതുപോലെ ഉണക്കിയ ഇലകൾ കയറ്റി അയക്കുന്നതിൽ 2-ാം സ്ഥാനവുമാണ്. അതുപോലെ ഒരു വർഷം ഏതാണ്ട് 10,000 ടൺ ഒരു വർഷം കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് ഈ ഉണക്കിയ പൂക്കളും അതുപോലുള്ള മറ്റുൽപ്പന്നങ്ങളും. ഇവ ഏതാണ്ട് ഒരു $8 മില്യൺ വിദേശ വരുമാനം നേടിത്തരുന്നുമുണ്ട്.
ഇനി അടുത്തതായിട്ട് നമുക്ക് എവിടെ നിന്നെല്ലാമാണ് ഉണക്കിയ പുഷ്പങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതും ശേഖരിക്കുന്നതും എന്ന് നോക്കാം. ഇപ്പൊ ഇന്ത്യയിലെ മുഖ്യമായും ഉണക്കിയ പുഷ്പങ്ങളുടെ വിപണി കേന്ദ്രീകരിച്ചിരിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ കൽക്കട്ടയിലും അതുപോലെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലുമാണ്. ഇവിടെ ഒരുപാട് പ്രൈവറ്റ് സംരംഭകർ, സ്വകാര്യ ഏജൻസികൾ പൂക്കൾ ഉണക്കിയെടുക്കുന്നു, അവ കയറ്റുമതി ചെയ്യുന്നു. മുഖ്യമായും ഇതിന് വേണ്ട പൂക്കൾ ശേഖരിക്കുന്നത് ഇപ്പോൾ ഒറീസ, മധ്യപ്രദേശ്, സിക്കിം, വെസ്റ്റ് ബംഗാൾ, കാശ്മീർ മുതലായ സ്ഥലങ്ങളിൽ നിന്നാണ്. ഈ ശേഖരിക്കുന്ന പൂക്കളിൽ ഏതാണ്ട് ഒരു 60% കാടുകളിൽ നിന്നും അതുപോലെ വഴിവക്കുകളിലെ കളച്ചെടികളിൽ നിന്നുമാണ്. ബാക്കി ഒരു 40% മാത്രമേ കൃഷി ചെയ്യുന്ന പൂക്കളിൽ നിന്നും ശേഖരിക്കുന്നുള്ളൂ. നമുക്കിനി പൂക്കളുടെ എന്തൊക്കെയാണ് ഈ ഉണക്കിയ പൂക്കളുടെയും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ഉപയോഗമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം, അതായത് കയറ്റുമതി വിപണിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് പോട്ട്പൂരി. ഈ പോട്ട്പൂരി ഏതാണ്ട് ഒരു 55 കോടി രൂപയുടെ വരുമാനം നമ്മുടെ രാജ്യത്തിന് നേടിത്തരുന്നുണ്ട്. പോട്ട്പൂരി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉണക്കിയ പുഷ്പങ്ങളും അവയുടെ ഭാഗങ്ങളും അതുപോലെ സുഗന്ധമുള്ള ചെടിയുടെ ചില ഭാഗങ്ങളുമൊക്കെ ഉണ്ടാവും. ഇവ സുഗന്ധ തൈലങ്ങൾക്കൊപ്പം കലർത്തിയോ ആകർഷകമായ സ്ഫടിക പാത്രങ്ങളിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ കളയൊക്കെ ആക്കി വിപണിയിൽ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ പലതരം പുഷ്പാലങ്കാരങ്ങൾ, അതായത് ഫ്രഷ് പൂക്കൾ ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയിൽ ഉണക്കിയ പൂക്കളും കായ്കളും മറ്റു ചെടിയുടെ ഭാഗങ്ങളും വെച്ചും പല അലങ്കാരങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പലതരം അലങ്കാരങ്ങൾ നമുക്ക് വിപണിയിൽ ലഭ്യമാണ്. ഇവ കുപ്പിക്കുള്ളിലാക്കിയോ വേറെ ബൊക്കയാക്കിയോ ഒക്കെ കിട്ടുന്നുണ്ട്. ഈ കുപ്പിക്കുള്ളിലാക്കി വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് 1000 to 1500 ഈ ഓൺലൈൻ വിപണിയിൽ നിന്നും ലഭ്യമാണ്. അതുപോലെ ഡെക്കറേറ്റീവ് കാൻഡിൽസ്, ഗ്രീറ്റിംഗ് കാർഡുകൾ, ബുക്ക് മാർക്കുകൾ, ഫോട്ടോ ഫ്രെയിം, ഇവയെല്ലാം ഉണ്ടാക്കുന്നതിനായിട്ട് ഈ ഉണക്കിയ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. വാൾ ഡെക്കറേഷൻസ്, ചുമർ അലങ്കാരങ്ങൾക്ക്, ചുമർ ചിത്രങ്ങൾക്ക്, അതുപോലെ ലാമ്പ് ഷെയ്ഡ്, ലൈറ്റിൻ്റെ ഷെയ്ഡുകളിൽ പിടിപ്പിക്കാനും, അതുപോലെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന പേപ്പറുകളിൽ ചെറിയ പൂക്കളുടെ ഭാഗങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഗിഫ്റ്റ് ബോക്സസ്, ഗിഫ്റ്റ് ബോക്സസുകൾ റാപ്പ് ചെയ്യുന്ന സാറ്റിൻ റിബൺ കൊണ്ട് പൂവോ അതുപോലെ ബട്ടർഫ്ലൈയോ ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അതിന് പകരം ചെറിയ പൂക്കൾ വെച്ച് അലങ്കരിക്കുന്നതും നല്ലൊരു ട്രെൻഡാണ്. ഇത് പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് താനും. അതുപോലെ മൊബൈൽ, നമ്മുടെ എല്ലാവരുടെ കയ്യിലും മൊബൈലുണ്ട്. മൊബൈലിൽ മൊബൈൽ കവർ കാണും. മൊബൈൽ കവറുകളിൽ പരത്തി ഉണക്കിയെടുത്ത പൂക്കൾ ഒട്ടിച്ച് അലങ്കരിക്കാനും ആൾക്കാർ ഇന്ന് ഇഷ്ടപ്പെടുന്നുണ്ട്. ജുവലറികളായിട്ടും അതുപോലെ നഖത്തിൽ നെയിൽ പോളിഷിനൊപ്പം ചെറിയ പൂക്കളും ബാക്കി പുഷ്പ ഉൽപ്പന്നങ്ങളുമെല്ലാം കലർത്തിയും ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഉള്ള ഉണക്കിയ പൂക്കൾ കൊണ്ടുള്ള കമ്മൽ, വള, അതുപോലുള്ള ജുവലറീസിനും ആവശ്യക്കാർ ഏറെയാണ്. ഇവയുടെ പ്രാധാന്യം എന്തെന്ന് നോക്കാം. ഇപ്പോൾ ഉണക്കിയ പൂക്കളിൻ്റെ സാധ്യതയെല്ലാം നമ്മളിന്ന് മനസ്സിലാക്കി. ഇവ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന നന്നായിരിക്കും. അതായത് ഇവയുടെ ഉൽപ്പന്നം കാലാവസ്ഥ അനുസരിച്ചല്ല. നമുക്കറിയാം മഴയും വെയിലുമെല്ലാം നമ്മുടെ കാലാവസ്ഥയിൽ പ്രധാന ഘടകങ്ങളാണ് പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നതിലെല്ലാം. പക്ഷേ ഉണക്കിയ പൂക്കളെ സംബന്ധിച്ച് ഈ കാലാവസ്ഥയായിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി കുറവാണ്. അതുപോലെ പലതും നാച്ചുറലായിട്ടുള്ള റോ മെറ്റീരിയൽസിൽ നിന്നും കിട്ടുന്നതാണ്. ഇവ ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അതോടൊപ്പം തന്നെ ബാക്കി ഉൽപ്പന്നങ്ങളുടെ ഉപോൽപ്പന്നങ്ങളായോ അവശിഷ്ടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഉണക്കിയ പൂക്കളും ബാക്കി ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. പിന്നെ ഇവ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാവുന്നതാണ്. അതായത് ഈർപ്പം തട്ടാതെ സൂക്ഷിച്ച് വെച്ചാൽ ഇവ വർഷങ്ങളോളം നിലനിൽക്കും. പിന്നെ ഇവയ്ക്ക് ശീതീകരിച്ച സംവിധാനങ്ങളൊന്നും വേണ്ട. പലതരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതായത് പോട്ട്പൂരി, പൂക്കളുടെ അലങ്കാരങ്ങൾ, ബൊക്കെ, ബാക്കി നേരത്തെ കണ്ട പോലെ ഡെക്കറേറ്റീവ്സ് എന്നിവയ്ക്കെല്ലാം ഇവ ഉപയോഗിക്കാം. അതോടൊപ്പം നമ്മുടെ രാജ്യത്തെയും അതുപോലെ നമ്മുടെ കേരളത്തിലെയും ഒരു ജൈവ വൈവിധ്യം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഉണക്കിയ പുഷ്പങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക്. പിന്നെ ഉണക്കിയാൻ പൂക്കളും അതുപോലെ മറ്റു സസ്യഭാഗങ്ങളും എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് പൂക്കളും ചെടിയുടെ ഭാഗങ്ങളും ഒരു അലങ്കാര മൂല്യമുള്ളവ മാത്രം ശേഖരിക്കുക. അതുപോലെ ഈ സസ്യഭാഗങ്ങൾ ശേഖരിക്കുമ്പോൾ അത് നാരിൻ്റെ അംശം കൂടുതലുള്ളതും ഈർപ്പം കുറച്ചുള്ളതും ശേഖരിക്കുക.
അതുപോലെ ശരിയായ വളർച്ച എത്തിയ ഘട്ടങ്ങളിൽ മാത്രം ഈ പൂക്കളും ഇലകളും ബാക്കി ചെടിയുടെ ഭാഗങ്ങളും എല്ലാം കളക്ട് ചെയ്യുക. അതോടൊപ്പം ധാരാളം അടുക്ക് ഇതളുകളുള്ള പൂക്കൾ പൂർണ്ണമായും വിരിയുന്നതിന് മുമ്പ് തന്നെ പറിക്കുക. പിന്നെ ഇത്തരം ചെടികളും ചെടിയുടെ ഭാഗങ്ങളും അവയുടെ ഉൽപ്പാദന മൂല്യം ഏറ്റവും കൂടുതലായിരിക്കുന്ന സമയത്ത് മാത്രം ശേഖരിച്ച് വയ്ക്കുക. അതോടൊപ്പം പൂക്കളും ബാക്കി ചെടികളുടെ ഭാഗങ്ങളും എല്ലാം ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്, രാവിലെയും അതുപോലെ വൈകുന്നേരവുമാണ് അനുയോജ്യമായ സമയം. ഉച്ച തിരിഞ്ഞുള്ള നല്ല ചൂട് സമയത്ത് പറിക്കുന്നത് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മൾ ചെടികൾ വളർത്തുന്നതാണെങ്കിൽ വെള്ളമൊഴിച്ച് ഒരു 2-3 ദിവസത്തേക്ക് വെള്ളമൊഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം മാത്രം പൂക്കൾ ശേഖരിക്കുക. അതുപോലെ നല്ല മഴയുള്ളപ്പം പൂക്കളും ചെടികളും പറിക്കാതിരിക്കുക. വേനൽക്കാലത്ത് പറിച്ചെടുത്ത് ഉണക്കുന്നത് ദീർഘനാൾ കേടുകൂടാതിരിക്കും. അതോടൊപ്പം കീടരോഗബാധയില്ലാത്ത പൂക്കളും തണ്ടുകളും ചെടികളും മാത്രം ശേഖരിക്കുക. അതോടൊപ്പം തന്നെ ഈ പൂക്കൾ പറിച്ചു കഴിഞ്ഞാലുടനെ ഇലകളും പൂക്കളും ചെടികളും എല്ലാം പറിച്ചു കഴിഞ്ഞാലുടൻ വെള്ളത്തിലേക്ക് ഇടുക. ഇവ വാടിപ്പോകുന്നത് പെട്ടെന്ന് തടയും. ഇപ്രകാരം അതിൻ്റെ ആകൃതി ശരിയായ രീതിയിൽ നിലനിർത്താനും പറ്റും. പിന്നെ അതുപോലെ പലതരം അലങ്കാര മൂല്യമുള്ള പുല്ലുകളുണ്ട്. ഇവ പച്ച നിറമായിരിക്കുമ്പോൾ തന്നെ, അതായത് ഇവയുടെ പൂന്തണ്ടുകൾ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ തന്നെ പറിക്കുക. പല പുല്ലുകളും അവയുടെ പൂന്തണ്ടുകൾ ഒരു പരിധിയാകുമ്പോൾ അതിൻ്റെ വിത്തുകൾ പൊട്ടി വീഴുന്ന കാണാം. അതിന് മുമ്പേ ഉള്ള അവസ്ഥയിൽ തന്നെ ഇവ പറിക്കുക. അതുപോലെ റോസ്, ആസ്റ്റർ മുതലായ പൂക്കൾ പാതി വിരിയുമ്പോൾ പറിക്കുക. ആമ്പൽ എന്നിവ പൂർണ്ണമായും വിരിഞ്ഞ ശേഷം മാത്രം പറിക്കുക. പൂക്കൾ ഉണക്കുന്നതിന് പല രീതികളുണ്ട്. ഇവ സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കാം, തണലത്ത് ഉണക്കിയെടുക്കാം, അതുപോലെ ഓവനിൽ വച്ച് ഉണക്കിയെടുക്കാം, മൈക്രോവേവ് ഓവനിൽ വച്ച് ഉണക്കിയെടുക്കാം, പിന്നെ അതുപോലെ സമ്മർദ്ദം ചെലുത്തി ഉണക്കിയെടുക്കാം, അതുപോലെ ഫ്രീസ് ഡ്രയർ എന്ന ഉപകരണത്തിൽ വച്ചും ഉണക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ വെയിലത്ത് ഉണക്കുമ്പോൾ പലതരം മെച്ചമുണ്ട്. വളരെ എക്കണോമിക്കാണ്, പ്രത്യേക ചിലവൊന്നുമില്ല. അതുപോലെ പകൽ ഉണക്കുന്ന പൂക്കളും തണ്ടുകളും രാത്രി നമ്മൾ മുറിക്കകത്തേക്ക് മാറ്റുക. ഇവയുടെ ദോഷമെന്ന് പറയുന്നത് ഇപ്പോൾ കാലാവസ്ഥ അനുസരിച്ചിരിക്കും. ഇപ്പോൾ മഴക്കാലമാണെങ്കിൽ നമുക്കിത് പറ്റത്തില്ല. അതുപോലെ ഇവയുടെ നിറവും മാത്രമല്ല ആകൃതിയും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. പലതരം പൂക്കൾ, ഇപ്പോൾ വുഡ് റോസ്, പുല്ലുകളുടെ പൂന്തണ്ടുകൾ, അതുപോലെ ചോളത്തിന് 2 ആൺപൂവും പെൺപൂവും ഉണ്ട്. ഇവ രണ്ടിനും അലങ്കാര മൂല്യമുണ്ട്. രണ്ടും അതുപോലെ ഉണക്കിയ പൂക്കളുടെ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ പലതരം പാം ചെടികൾ, നമ്മൾ ഗാർഡനിലൊക്കെ വളർത്തുന്ന പാം ചെടികളുണ്ട്. ഇവയുടെ ഇലകൾ, പിന്നെ അതുപോലെ യുക്കാലിപ്റ്റസിൻ്റെ ഇലയും അവയുടെ കായ്ക്കും എല്ലാം പ്രത്യേക ആകൃതിയാണ്. ഇവയെല്ലാം വെയിലത്ത് ഉണക്കിയെടുക്കാം. അതുപോലെ പൈൻ ചെടിയുടെ കോൺസ്, ഇത് നല്ല അലങ്കാര മൂല്യമുള്ളവയാണ്. ഇവ പല രൂപത്തിലും വലിപ്പത്തിലും എല്ലാം കിട്ടുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതാണ്. തണലത്തുണക്കുന്നതും എളുപ്പമുള്ള ഒരു രീതിയാണ്. തണലത്ത് നല്ല ഒരു വായുസഞ്ചാരമുള്ള മുറിയാണ്, വായുസഞ്ചാരമുള്ള വരണ്ട ഒരു മുറിയാണ് ഇതിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ചെടികൾ ഇതിൽ തലകുത്തനയാക്കി തൂക്കിയിടുന്നുണ്ട്. അപ്പോൾ ചില പൂക്കൾക്കാണെങ്കിൽ ഈ ദ്വാരമുള്ള പേപ്പർ കവർ വയ്ക്കുന്നത് നല്ലതായിരിക്കും. ഉദാഹരണം റോസ്, അതുപോലെ കോഴിപ്പൂവ്, ഹെലിക്രൈസിയം, മാരിഗോൾഡ് എന്നിവയ്ക്ക്. അല്ലാതുള്ളവ വെറുതെ തലകീഴായി ഇരുണ്ട ഒരു മുറിയിൽ നല്ല വായുസഞ്ചാരം വേണം. ഉദാഹരണത്തിന് ജിപ്സോഫില്ല, അതുപോലെ നമ്മുടെ വാടാമുല്ല, ലിമോണിയം എന്നൊരു പൂച്ചെടി, ഇവയെല്ലാം തലകീഴായി തൂക്കിയിടാവുന്നതാണ്. ഒരു ദോഷമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവയുടെ ഇതളുകൾ മടങ്ങിപ്പോവാം. മുറിക്കകത്ത് തന്നെ വളരെ ഫലപ്രദമായിട്ട് പൂന്തണ്ടുകൾ തൂക്കിയിട്ടിരിക്കുന്നതാണ്. ചില പൂന്തണ്ടുകളാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് അവയിൽ ഇറക്കി വെച്ചു. ഉദാഹരണത്തിന് ഹൈഡ്രാഞ്ചിയ പോലുള്ള പൂത്തണ്ടുകൾ, അതുപോലെ നമ്മുടെ ഓയസിസ് ബ്ലോക്കുകൾ, ഫ്ലവർ അറേഞ്ച്മെൻറ്റ്സിന് ഉപയോഗിക്കുന്ന ഓയസിസ് ബ്ലോക്കുകൾ ഒരു പരന്ന പാത്രത്തിൽ വെച്ച് ഒരല്പം വെള്ളവും ഒഴിച്ച് ഹെലിക്കോണിയ പൂ അതുപോലത്തെ പൂച്ചെടികളും അതിൽ കുത്തി നിർത്തി ഉണക്കാവുന്നതാണ്. ധാരാളം പൂക്കൾ ഇപ്രകാരം തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. നമ്മുടെ നാട്ടിൽ കാണുന്ന അക്കേഷ്യ, അതുപോലെ പൂമരുത്,
പിന്നെ കോപ്പർ പോട്ടറി അഥവാ ശരക്കൊന്നാന്നൊക്കെ പറയും. പിന്നെ അതുപോലെ ബോട്ടിൽ ബ്രഷ്, കോഴിപ്പൂവ്. കോഴിപ്പൂവ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അതുപോലെ ഗോൾഡൻ റോഡ്, വാടാമുല്ല, പിന്നെ കടലാസ് പൂവെന്നറിയപ്പെടുന്ന ബൊഗൈൻ വില്ല, പിന്നെ പുഷ്പാലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കുന്ന വെളുത്ത ചെറിയ പൂക്കളുള്ള ബേബീസ് ബ്രത്ത്, പിന്നെ എവർ ലാസ്റ്റിംഗ് ഫ്ലവർ. നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോവുകയാണെങ്കിൽ ചില സീസണുകളിൽ ഈ പൂക്കൾ ധാരാളമായിട്ടൊക്കെ കാണുന്നതാണ്. ഇനി അടുത്ത ഫലപ്രദമായ ഒരു ഉണക്കൽ രീതിയാണ് എംബെഡഡ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഇത്തരം രീതിയിലാകട്ടെ പൂക്കളുടെയും അതുപോലെ ഇലകളുടെയും അവയുടെ ആകൃതിയും നിറവും മങ്ങാതെ നമുക്ക് ഉണക്കിയെടുക്കാം. ഇതിന് പലതരം മാധ്യമങ്ങൾ ഉപയോഗിക്കും. ഇപ്പം മണൽ ഉപയോഗിക്കാം, അതുപോലെ തടിയുടെ പൊടി, സോഡസ്റ്റ്, പിന്നെ ബൊറാക്സ്, പെർലൈറ്റ്, സിലിക്ക ജെല്ല്. സിലിക്ക ജെല്ലാണെങ്കിൽ പല രീതിയിൽ കിട്ടുന്ന സിലിക്ക ജെല്ലുണ്ട്. ഇവയെല്ലാം പൂക്കൾ ഉണക്കുന്ന ഡെസിക്കൻസ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതിനുള്ള മീഡിയം എടുക്കുമ്പോഴും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വളരെ നേർത്തതും പൂക്കളുടെ ദളങ്ങൾക്ക് ക്ഷതമുണ്ടാക്കാത്തവയും ആയിരിക്കണം. അതുപോലെ പൂക്കളുമായിട്ടോ അവയുടെ ഈർപ്പവുമായിട്ടോ രാസ പ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുന്നതായിരിക്കണം. ഇവ എളുപ്പം ലഭ്യമായിരിക്കണം. ഒരുപാട് വില കൂടുതലും ഉണ്ടാവരുത്. ഇപ്പോൾ മണൽ, ഈ ഒരല്പം മണൽ കിട്ടാൻ എളുപ്പമാണ്. പക്ഷേ മണൽ ഇച്ചിരി വെയിറ്റ് ഉള്ളതാണ്. മാത്രമല്ല അതിൽ ധാരാളം തരികളുണ്ട്. ബൊറാക്സും അതുപോലെ വില കുറവുള്ളതാണ്. പക്ഷേ ബൊറാക്സിൽ ഉണക്കുന്നത് ധാരാളം സമയമെടുക്കും. ഇപ്പം ഇതിൽ നിന്നെല്ലാം പല ഗവേഷണത്തിൽ നിന്നും തെളിഞ്ഞിട്ടുള്ളത് സിലിക്ക ജെല്ലാണ് ഏറ്റവും ഫലപ്രദമായിട്ട് പൂക്കൾ ഉണക്കിയെടുക്കാൻ പറ്റുന്നതെന്നാണ്. ഇവ പൂക്കൾക്ക് ക്ഷതങ്ങൾ ഉണ്ടാക്കില്ല, അതുപോലെ തന്നെ പൂക്കളുടെ നിറം നിലനിർത്തുന്നുണ്ട്, പിന്നെ അതുപോലെ യാതൊരുവിധ രാസപ്രവർത്തനങ്ങളും ഉണ്ടാക്കുന്നതല്ല. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവ ഉണക്കിയെടുത്ത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്രകാരം ഒരു ഗുണം കൂടി സിലിക്ക ജെല്ലിനുണ്ട്. അതുപോലെ നേർത്ത ഇതളുകളുള്ള പൂക്കളായ റോസ്, കാർണേഷൻ, ഡാലിയ എന്നിവയ്ക്കെല്ലാം വളരെ അനുയോജ്യമാണ്. പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ സിലിക്ക ജെൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ വീഡിയോ കാണാം. ഈ സിലിക്ക ജെല്ല് ഒരു പാത്രത്തിൽ ഒരു 1-2 ഇഞ്ച് വരെ കനത്തിൽ ആദ്യം ഇടുക. പിന്നെ പൂച്ചെടി, പൂവിൻ്റെ തണ്ട് അതിൽ അമർത്തി വയ്ക്കുക. എന്നിട്ട് അതിന് ചുറ്റുമായിട്ട് സിലിക്ക ജെല്ലിട്ട് ആ പൂവ് അങ്ങ് പൂർണ്ണമായും മൂടുക. എംബെഡിങ് എന്ന് പറയും. ഇപ്രകാരം എംബെഡ് ചെയ്ത പൂക്കൾ നമുക്ക് തണലത്ത് വെച്ചോ ഇല്ലെങ്കിൽ ഓവനിൽ വെച്ചോ ഇല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചോ ഉണക്കിയെടുക്കാം. ഇപ്പം വെറുതെ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരാഴ്ച വരെയൊക്കെ എടുക്കാം. ചില പൂക്കൾക്ക് അത്രയും സമയമെടുത്താലേ അവയുടെ ആകൃതിക്ക് കോട്ടം തട്ടാതെയും നിറമൊട്ടും മാറാതെയും നല്ല ഫലപ്രദമായിട്ട് ഉണങ്ങിക്കിട്ടും. ചിലവയ്ക്കാണെങ്കിൽ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഒരു 1-2 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഉണക്കിയെടുക്കാം. വേറെ ചില പൂക്കൾക്കാകട്ടെ മൈക്രോവേവിനിൽ ഏതാനും സെക്കൻഡുകൾ മതിയാകും. അതിനുശേഷം ഒരു 1-2 മണിക്കൂർ സെറ്റിംഗ് ടൈമും കഴിഞ്ഞാൽ അവ നല്ല ഭംഗിയായിട്ട് ഉണക്കി കിട്ടുന്നതാണ്. ഇപ്പം എംബെഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരേ തരത്തിൽപ്പെട്ട പൂക്കൾ ഒന്നിച്ച് വയ്ക്കുക. കാരണം ചില പൂക്കൾ പെട്ടെന്നുണങ്ങാം, ചിലത് അത്ര സമയം ഒരുപാട് സമയം വേണ്ടി വരും. പിന്നെ അതുപോലെ പൂക്കൾ നല്ല പൂർണ്ണമായും ഉണങ്ങിയ ശേഷം മാത്രം അവ ആ മാധ്യമത്തിൽ നിന്നും പുറത്തെടുക്കുക. പിന്നെ ഉണക്കിക്കഴിഞ്ഞ പൂക്കൾ നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. കഴിവതും അവയിൽ വളരെ സൂക്ഷിച്ച് ഈ ഫോസെപ്സ് ഉപയോഗിച്ച് എടുക്കാവൂ. അവ പൊടിഞ്ഞു പോകാനും പൊട്ടിപ്പോവാനും ചാൻസ് ഉണ്ടാവും. കോറിയോപ്സിസ്, ക്രൈസാന്തിമം, കാർണേഷൻ, സീനിയ, കോസ്മോസ് എന്നിവയ്ക്ക് സാൻഡും ബൊറാക്സും തുല്യ അളവിലെടുത്ത മാധ്യമം ഉണക്കാൻ നല്ലതാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആമ്പൽ ഉണക്കാൻ ഏറ്റവും നല്ലതെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നേർത്ത മണലാണ്. ഇപ്പോൾ ഇത്തരം പൂക്കൾ ഉണക്കുന്ന രീതിയെക്കുറിച്ചെല്ലാം ഗവേഷണം പല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസിലും നടത്തിയിട്ടുണ്ട്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാണിക്കര ക്യാമ്പസിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും, അതുപോലെ പല വടക്കേ ഇന്ത്യയിലെ പല യൂണിവേഴ്സിറ്റികളും ഇതിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സിലിക്ക ജെല്ലാണ് ഏറ്റവും അനുയോജ്യമായ മാധ്യമമെന്ന് പറഞ്ഞു. ഇവ 1 കിലോയ്ക്ക് 1000 രൂപ വരെയൊക്കെ പലപ്പോഴും ആവാറുണ്ട്. ഒരല്പം വില കൂടുതലാണെങ്കിലും ഇവ വീണ്ടും പുനരുപയോഗിക്കാം. അതായത് ഇവയുടെ ഈർപ്പം കളഞ്ഞ് ഓവനിലോ മറ്റോ ഡ്രൈ ചെയ്തും ഇവൻ വെയിലത്ത് വെച്ച് ഉണക്കിയാലും ഇവ വീണ്ടും സൂക്ഷിച്ച് ഉപയോഗിക്കാം. എംബെഡിംഗ് മെത്തേഡ് വഴി പൂക്കൾ ഉണക്കുന്നത് എപ്രകാരമെന്ന് നോക്കാം. ഇതിലേക്കായി അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒരു വിസ്താരമുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം,
പൂക്കൾ ഇവിടെ സീനിയയുടെ പൂക്കളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പൂന്തോട്ടങ്ങളിലെല്ലാം വളർത്തുന്ന ഒരു പുഷ്പമാണ് സീനിയ. പല വർണ്ണങ്ങളിൽ ലഭിക്കും സീനിയ പൂക്കൾ. അതുപോലെ സിലിക്ക ജെല്ല്, ഇത്രയുമാണ് ഇന്ന് ഈ മെത്തേഡിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. സീനിയ പൂക്കൾ ഏവർക്കും പരിചിതമാണ്. ഇവ നമ്മൾ ഉണക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഒരല്പം, അതായത് 1 ഇഞ്ച് കനത്തിൽ വിതറുക. സിലിക്ക പൗഡറാണിത്. ഇത് ഇപ്പം ആമസോണിൽ നിന്ന് വരുത്തിയതാണ്. 1 കിലോ പൗഡറിന് 1,000 രൂപ വരെയൊക്കെ വരും. വളരെ നേർത്ത പഞ്ചസാര പോലത്തെ പൗഡറാണ്. ഇവ 1 ഇഞ്ച് 1.5-2 ഇഞ്ച് വരെ പോവാം. ആ പാത്രത്തിൽ വിതറുക. അതിനുശേഷം ഉണക്കാൻ ഉദ്ദേശിക്കുന്ന പൂക്കൾ കുത്തനെ നിർത്തുക. പൂക്കളുടെ തണ്ടുകൾ മുറിച്ചെടുക്കാം. മുറിച്ച് നീളം കുറച്ച ശേഷം ഇവ ഉണക്കിയെടുക്കാം. പൂക്കൾ എന്ത് ആവശ്യത്തിനാണോ ഉപയോഗിക്കുന്നത് അതനുസരിച്ചിരിക്കും ഉണക്കു രീതി എന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ തണ്ടുകൾക്ക് നീളമുണ്ടെങ്കിൽ ഒരല്പം മുറിച്ച് കൊടുക്കാം. എന്നിട്ട് ഇവ ഈ പാത്രത്തിൽ സിലിക്ക ജെല്ലിൽ കുത്തനെ നിർത്തുക. പ്രകാരം നീളം കുറച്ച് പൂക്കൾ സിലിക്ക ജെല്ലിലേക്ക് വയ്ക്കുക. പൂക്കൾ തമ്മിൽ ദളങ്ങൾ തൊടാതെയും ഒരകലം വിട്ടും വയ്ക്കുന്നതായിരിക്കും അഭികാമ്യം. പ്രകാരം വയ്ക്കുന്നത് കൊണ്ട് പൂക്കളുടെ ആകൃതി നിലനിർത്താൻ കഴിയും. ഇങ്ങനെ അറേഞ്ച് ചെയ്തതിന് ശേഷം സിലിക്ക ജെല്ലിട്ട് പൂക്കൾ പൂർണ്ണമായും മൂടുക. നല്ല വിടർന്ന പൂക്കളാണ്. അതിൻ്റെ റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും എല്ലാം വ്യക്തമായി കാണാവുന്നതാണ്. സിലിക്ക ജെല്ല് പതുക്കെ പൂക്കൾക്ക് ചുറ്റും ഇവ പൂർണ്ണമായും മൂടത്തക്ക രൂപത്തിൽ ഇട്ടുകൊടുക്കുക. വളരെ നേർത്ത പൊടിയാണ് സിലിക്ക ജെല്ലിൻ്റെത്. ഇവ ആരോഗ്യത്തിന് വലിയ ദൂഷ്യമൊന്നും വരുത്തില്ലെങ്കിലും നേർത്ത പൊടി ഇപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലൊക്കെ കയറുവാണെങ്കിൽ ചിലർക്ക് അലർജി പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് മാസ്കും കയ്യുറകളും ഉപയോഗിക്കുന്നത് അഭികാമ്യമായിരിക്കും. ഇപ്രകാരം ദളങ്ങൾക്കിടയിലും പൂർണ്ണമായും പൂക്കളെ മൂടുന്ന വിധത്തിലും സിലിക്ക ജെല്ല് വിതറുക. ഇത് നമ്മൾ തണലത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 1 ആഴ്ചക്കാലം പൂക്കൾ ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിച്ച് വയ്ക്കാം. 1 ആഴ്ചയ്ക്ക് ശേഷം അവ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഇതാണ് എംബെഡിങ് മെത്തേഡ്, സിലിക്ക ജെൽ ഉപയോഗിച്ചുള്ള രീതി. സിലിക്ക ജെൽ ഉപയോഗിച്ച് എംബെഡിങ് മെത്തേഡ് വഴി ഉണക്കിയ പൂക്കൾ നമുക്കിന്ന് നോക്കാം. 1 ആഴ്ചയ്ക്ക് ശേഷം ഇവ എടുക്കുകയാണ്. സിലിക്ക ജെല്ല് വളരെ സൂക്ഷിച്ചൊരു പരന്ന പ്രതലത്തിലേക്കോ അഥവാ ഒരു ന്യൂസ് പേപ്പർ ഷീറ്റിലേക്കോ വിതറുക. പൂക്കൾ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നത് കാണാവുന്നതാണ്. ഇവ കൈകൊണ്ട് എടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു നീണ്ട ഫോസെപ്സ് ഉപയോഗിച്ച് എടുക്കുന്നതാണ്. പൂക്കൾ നല്ല ദൃഢതയോടെയും അതിൽ നിന്ന് ജലാംശം പൂർണ്ണമായും മാറിയും ഇരിക്കുകയാണ്. വളരെ സൂക്ഷിച്ച് വേണം ഇപ്രകാരം പൂക്കൾ സിലിക്ക ജെല്ലിൽ നിന്നും പുറത്തേക്ക് എടുക്കുവാൻ. ചില പൂക്കൾക്കാകട്ടെ ദളങ്ങൾ കൊഴിഞ്ഞു പോകാനും തണ്ട് ഒടിഞ്ഞു പോവാനും സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം, ഒരല്പം ക്ഷമയോടുകൂടി വേണം ഇപ്രകാരം ഉണക്കിയ പൂക്കൾ പുറത്തേക്ക് എടുക്കുവാൻ. ഡബിൾ ഫ്ലോററ്റുകളുള്ള ഇല്ലെങ്കിൽ കൂടുതൽ അടുക്കുള്ള പൂക്കളാണ് കൂടുതൽ ഭംഗിയോടെ ഇരിക്കുന്നതെന്ന് നമുക്ക് കാണാം. റേ ഫ്ലോററ്റും ഡിസ്ക് ഫ്ലോററ്റും നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പ്രകാരം സിലിക്ക ജെൽ അല്പാൽപമായി മാറ്റിയ ശേഷം മാത്രം പൂക്കൾ പുറത്തേക്ക് എടുക്കുക. സിലിക്ക ജെൽ ഉപയോഗിച്ച് ഉണക്കുമ്പോൾ പൂക്കളുടെ ആകൃതിക്കും നിറത്തിനും മാറ്റം സംഭവിക്കുന്നില്ല.
ഇവിടെ നമ്മൾ നല്ല പിങ്ക് കളറുള്ള പൂക്കളാണ് ഉപയോഗിച്ചത്. ഇവയുടെ കളർ ഇച്ചിരി ഡാർക്ക് ഷെയ്ഡിലോട്ട് പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നിറം നിലനിൽക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ച സമയത്തിനുള്ളിൽ ചെയ്തു, ഒരാഴ്ച വേണ്ടി വന്നു ഇപ്രകാരം ഉണക്കിയെടുക്കാൻ. ഇപ്രകാരം എംബെഡിങ് ചെയ്ത പൂക്കൾ മൈക്രോവേവനിൽ വെച്ചും മണിക്കൂറുകൾക്കകം ഉണക്കിയെടുക്കാവുന്നതാണ്. ഇലക്ട്രിക് ഓവനിൽ നേരിട്ട് വെച്ച് ഉണക്കുന്ന ചില ചെടികളുണ്ട്. ഇവയ്ക്ക് ഒരു പ്രത്യേക താപനിലയും അതുപോലെ തന്നെ പ്രത്യേക സമയവുമെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. പൂക്കളുടെ ഘടന അനുസരിച്ചും അവയുടെ ഈർപ്പം അനുസരിച്ചുമെല്ലാം ഈ ഒരു ടെമ്പറേച്ചറും സമയവും മാറിയിരിക്കും. ഇതൊരു പെട്ടെന്ന് ഉണക്കുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇതിലും ചില ന്യൂനതകളുണ്ട്. ഇപ്പോൾ പൂർണ്ണമായും വിരിഞ്ഞ പൂക്കൾ ഇലക്ട്രിക് ഓവനിൽ വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റത്തില്ല. അവയ്ക്ക് ഒരു അവയുടെ ആകൃതിക്കൊക്കെ കോട്ടം തട്ടാം. ചില പൂക്കൾ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ജെർബറ, ക്രൈസാന്തിമം, ഹെലിക്രൈസിയം, പിന്നെ അതുപോലെ നമ്മുടെ വാടാമുല്ല. ഇവ 45-49 ഡിഗ്രി വരെ 2 ദിവസം വെച്ച് ഉണക്കിയെടുക്കാം. അതുപോലെ റോസും സീനിയ ആസ്റ്റർ എന്നീ പൂക്കളും 40-44 ഡിഗ്രി വരെ 2 ദിവസം സമയം കൊണ്ട് ഉണക്കിയെടുക്കാൻ പറ്റും. ബൊഗെയിൻവില്ല, ഡാലിയ, ഗ്ലാഡിയോളസ്, ഇക്സോറ, വാട്ടർ ലില്ലി, റോസ്, മാരിഗോൾഡും ഇത്തരം പൂക്കളും ഇപ്രകാരം ഓവൻ ഡ്രൈ ചെയ്യാൻ അനുയോജ്യമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മൈക്രോവേവ് ഓവൻ പല വീടുകളിലും അടുക്കളയിലെല്ലാം ഒരു സ്ഥിര സാന്നിധ്യമാണ്. വളരെ എളുപ്പത്തിൽ പൂക്കൾ ഇതിൽ ഉണങ്ങിക്കിട്ടും. പിന്നെ അതുപോലെ പൂക്കളുടെ നിറവും ആകൃതിയും എല്ലാം ഒരു കോട്ടവും പറ്റാത്ത രീതിയിൽ ഉണക്കിയെടുക്കാം. പൂക്കളുടെ പുതുമയും നഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ചും പൂക്കൾ ഈ മാധ്യമത്തിൽ എംബെൻഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ഏറ്റവും അനുയോജ്യം. ഇവ മൈക്രോവേവ് ഓവനിൽ വെച്ച് ഉണക്കിയതിന് ശേഷം ഒരു സെറ്റിംഗ് ടൈം എന്ന രീതിയിൽ കുറച്ച് സമയം റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നത് ഏറ്റവും പ്രധാനമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ പല പൂക്കളുടെ ഡ്രൈയിങ് ടൈമും സെറ്റിംഗ് ടൈമും സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബൊഗെയിൻവില്ലയിലാണെങ്കിൽ 2 മിനിറ്റ് ഡ്രൈയിങ് ടൈമും അതിനുശേഷം അവ 15 മിനിറ്റ് പുറത്തെടുത്ത് വെക്കണം. അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ അവയിലെ ഈർപ്പം പുറത്തേക്ക് വന്ന്, അതായത് ചെടികളുടെ കോശങ്ങളിൽ നിന്നും പുറത്തേക്ക് വന്ന ഈർപ്പം ക്രമേണ ബാഷ്പീകരിച്ചു പോകും. ഇവ ഇപ്രകാരം സെറ്റിംഗ് ടൈമിൽ വച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പുറത്തേക്ക് വന്ന ഈർപ്പം ആ പൂക്കളിലെ കോശങ്ങളിലേക്ക് തന്നെ തങ്ങി നിൽക്കാനും പെട്ടെന്ന് ആ പൂക്കൾ കേടുവരാനും സാധ്യതയുണ്ട്. അപ്പം ഉണക്കുന്നതിനോടൊപ്പം തന്നെ ഈ സെറ്റിംഗ് ടൈമും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതുപോലെ ഗുൽമോഹറിന് 3 മിനിറ്റും ഒരു 50 മിനിറ്റ് ഏതാണ്ട് 1 മണിക്കൂർ അടുപ്പിച്ച് വരെ സെറ്റിംഗ് ടൈമും ഉണ്ട്. അതുപോലെ ഡാലിയ 6 മിനിറ്റ് മതി ഉണക്കാൻ, പക്ഷേ 30 മിനിറ്റോളം ഡ്രൈയിങ് സെറ്റിംഗ് ടൈമും ഉണ്ട്. പിന്നെ ഡെൻഡ്രോബിയം ഓർക്കിഡുകൾ ഇവയും 4 മിനിറ്റ് കൊണ്ട് ഉണക്കി അതിനുശേഷം 1.5 മണിക്കൂർ പുറത്ത് വയ്ക്കാം. ജെർബറയും അതുപോലെ 6 മിനിറ്റ് കൊണ്ട് ഉണക്കിയിട്ട് 1.5 മണിക്കൂറോളം സെറ്റിംഗ് ടൈമായിട്ട് പുറത്ത് വയ്ക്കണം. ഗ്ലാഡിയോളസിന് 2-3 മിനിറ്റ് മതി ഉണങ്ങാൻ. ഇവയ്ക്ക് സെറ്റിംഗ് ടൈമും വളരെ കുറച്ച്, അതായത് 5 മിനിറ്റ് മതിയാവും. വളരെ നേർത്ത ഇതളുകളുള്ള പൂവാണ് ഗ്ലാഡിയോളസ്. സൺഫ്ലവറിനാകട്ടെ 5 മിനിറ്റ് ഉണക്കി ശേഷം പിന്നെ ഒരു സെറ്റിംഗ് ടൈമായിട്ട് 30 മിനിറ്റ് പുറത്ത് വയ്ക്കണം. വേറൊരു രീതിയാണ് പ്രസ് ഡ്രൈയിങ് അഥവാ പ്രഷർ എക്സേർട്ട് ഡ്രൈയിങ് എന്ന് പറയും. ഇപ്പോൾ നേരത്തെ നമ്മൾ ചില ഉണക്കിയ പൂക്കളുടെ ഉപയോഗത്തിൽ കണ്ടു. ചില പൂക്കളാണെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ്, അതുപോലെ ചില അലങ്കാരങ്ങൾക്ക്, അതായത് പരന്ന പ്രതലത്തിൽ ഇവ ഒട്ടിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അപ്രകാരമുള്ള പൂക്കളും ഇലകളും ഇതുപോലെ ഈ രീതി വെച്ച് ഉണക്കിയെടുക്കാം. അതായത് ഇവ ആദ്യം ഷീറ്റുകളിൽ വെച്ചിട്ട് അവയ്ക്ക് പുറത്ത് കട്ടിയുള്ള വസ്തുക്കൾ എന്തെങ്കിലും വെച്ച് അമർത്തി ഉണക്കിയെടുക്കുകയാണ്. ഇത് ഗ്രീറ്റിംഗ് കാർഡിനും അതുപോലെ നേരത്തെ കണ്ട രീതിയിൽ ഉപയോഗിക്കാനുമൊക്കെ ഇത്തരം രീതി ഉപയോഗിക്കുന്നുണ്ട്. ഇത് പൂക്കളുടെയും ആ തണ്ടുകളുടെയും ഇലകളും എല്ലാം തനതായ ആകൃതി നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ഇപ്രകാരം ഉണക്കിയെടുക്കുമ്പോൾ അവയുടെ ഈർപ്പം പൂർണ്ണമായും കളയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരുപാട് നാളെടുക്കും, ചിലപ്പോൾ 1 മാസം വരെയൊക്കെ നീണ്ടുപോകാം. ഷീറ്റുകൾക്കിടയിൽ വെച്ചാണ് ഉണക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഷീറ്റുകൾ മാറ്റി കൊടുക്കുക. ജലാംശം തങ്ങി നിന്നാൽ പൂപ്പൽ വരാനും ക്രമേണ ആ പൂക്കളെല്ലാം നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു രീതിയാണ്.
ബൊഗെയിൻ വില്ല, സെലോഷ്യ, ഗുൾമോഹർ, ക്രൈസാന്തിമം, അതുപോലെ കോസ്മോസ്, ഗോൾഡൻ റോഡ് എന്നിവയൊക്കെ ഇപ്രകാരം സമർത്ഥം ചെലുത്തി ഉണക്കിയെടുക്കാം. ഒരുപാട് പൂക്കൾ നമുക്ക് ഈ രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതാണ്. പിന്നെ ഒരു നൂതന വിദ്യയാണ് ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത്. ഈ രീതിയിലാണെങ്കിൽ പൂക്കളുടെ തനതായ ആകൃതിയും നിറവുമെല്ലാം നിലനിർത്താം. ഇതിപ്പോൾ പ്രചാരമേറി വരുവാണ്. ഇതൊരു വാക്യൂം, അതായത് തീർത്തും വായുരഹിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇവ ചെയ്യുന്നത്. അതുപോലെ വളരെ താഴ്ന്ന ടെമ്പറേച്ചറും ഇതിന് വേണ്ടതാണ്. ഒരു 5 to 9 days വരെ പൂക്കൾ ഉണക്കാൻ സമയമെടുക്കും. ഒരു ന്യൂനത എന്ന് വെച്ചാൽ ഇപ്രകാരം ഉണക്കിയ പൂക്കൾ പെട്ടെന്ന് ഇതളുകൾ പൊട്ടിപ്പോവാം. അപ്പോൾ ഇതിന് ഫ്രീസ് ഡ്രയർ എന്നൊരു ഉപകരണം വേണം. ഇത് കുറച്ച് വിലയുള്ള ഒരു ഉപകരണമാണ്. ഇതിനകത്ത് -10 degrees Celsius പൂക്കൾ ഒരു പ്രത്യേക ട്രേക്കകത്ത് അല്ലെങ്കിൽ ചേമ്പറിനകത്ത് വയ്ക്കുന്നു. അപ്പോൾ പൂക്കളിലെ ജലാംശം ഐസായും ഈ മാറുന്നു. ഫ്രീസിങ് ടെമ്പറേച്ചറാണ്, അപ്പോൾ ഐസായിട്ട് മാറുന്നു. എന്നിട്ട് ഈ ഐസാകുന്ന വെള്ളം ഇപ്പം വാക്വം, വായുരഹിതമായ അന്തരീക്ഷത്തിൽ ഇവ നേരിട്ട് ബാഷ്പീകരിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു അന്തരീക്ഷത്തിൽ, അതായത് കുറഞ്ഞ താപനിലയും വായുരഹിതമായ വാക്വം എന്ന അന്തരീക്ഷത്തിലും പൂക്കൾ അവയുടെ പുതുമ നഷ്ടപ്പെടാതെ ഉണങ്ങിയെടുക്കുന്നു. അതായത് ഇവയിലെ ജലാംശം മാത്രം അതുപോലെ ഉണങ്ങിപ്പോകുന്നു. ഇതാണ് ഫ്രീസ് ഡ്രൈയിങ് എക്യുപ്മെൻറ്റ്. നിങ്ങൾക്ക് കാണാം അതിനകത്ത് പൂക്കളെല്ലാം പല ട്രെയിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫ്രീസ് ഡ്രൈ ചെയ്തെടുത്ത റോസിൻ്റെ ദളങ്ങളാണ്. ഇത് ജാസ്മിനാണ്, അതുപോലെ ട്യൂബ് റോസ്, മാരിഗോൾഡൊക്കെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവയ്ക്ക് പലവിധ ഉപയോഗങ്ങളുണ്ട്. അലങ്കാരങ്ങൾക്ക് എന്നതിനേക്കാൾ ഉപരി വേറെ പല ഉപയോഗങ്ങൾക്കും ഇത്തരം ഫ്രീസ് ഡ്രൈ ചെയ്ത പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത വേറൊരു രീതിയാണ് ഗ്ലിസറിൻ ഉപയോഗിച്ചുള്ള ഉണക്ക്. ഇതിനൊരു പുതിയ ഇലയും, അതായത് അടുത്തിടെ മാത്രം മെച്യൂറായ ഇലകളുമാണ് അനുയോജ്യമായിട്ടുള്ളത്. അതായത് ഒരുപാട് മുറ്റിയ ഇലകൾ ഇവയ്ക്ക് പറ്റിയതല്ല. ഇതിന് ഇലകളെല്ലാം ഗ്ലിസറിൻ ലായനിയിൽ മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. 2 to 6 weeks വരെ ഇപ്രകാരം ഉണക്കി വെച്ച് ഉണക്കിയെടുക്കാം. അതുപോലെ ഇലയുടെ കട്ടി അനുസരിച്ച് ഗ്ലിസറിൻ്റെ സൊല്യൂഷൻ്റെ ഒരു കോൺസെൻട്രേഷന് മാറിയിരിക്കും. ഇപ്പോൾ നല്ല കട്ടിയുള്ള ഇലയാണെങ്കിൽ 50% ഗ്ലിസറിൻ എടുക്കാം. അതായത് ഒരു ഇപ്പം ഒരളവ് ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ 2 times വെള്ളം ഈ ഒരളവിൽ എടുക്കാം. അതുപോലെ മീഡിയം തിക്കായിട്ടുള്ള ഇലയാണെങ്കിൽ 40%. അതുപോലെ നേർത്ത ഇലകൾ, കട്ടി കുറഞ്ഞ ഇലയാണെങ്കിൽ ഒരു 30% ആയിട്ട് എടുക്കാം. പല ഇലകൾ, യുക്കാലിപ്റ്റസ്, മാഗ്നോളിയ, സിൽവർ ഓക്ക്, അതുപോലെ ഫോളേജ് പ്ലാന്റ്സായ ക്രോട്ടണ്, ഡ്രസീന, ജൂണിപ്പർ, ആന്തൂറിയത്തിൻ്റെ ഇല ഒക്കെ ഇത്തരം രീതിയിൽ ഉണക്കിയെടുക്കാവുന്നതാണ്. ഇനി ഈ ഉണക്കിയ പൂക്കളും ബാക്കി ഉൽപ്പന്നങ്ങളും എങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ നോക്കാം. ഇവ കാർഡ്ബോർഡ് ബോക്സുകളിലോ തെർമോകോൾ ബോക്സിലോ അതുപോലെ വാക്സ് പേപ്പർ വിരിച്ച പെട്ടിക്കകത്തോ വായു കടക്കാത്ത മറ്റു കണ്ടെയ്നറുകളിലോ ഒക്കെ സൂക്ഷിച്ച് വെക്കാം. ഇവയെല്ലാം ഉണക്കിയ ഉൽപ്പന്നങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ഉണക്കിയ ഉൽപ്പന്നങ്ങളിൽ ഈർപ്പം തട്ടുന്നതാണ് അവയ്ക്ക് ഏറ്റവും ദോഷകരമായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കുക. ഈ ഉണക്കിയ പൂക്കളാകട്ടെ ടിഷ്യൂ പേപ്പറുകളിൽ പൊതിഞ്ഞ് അതുപോലെ വെളിച്ചവും ഈർപ്പവും അടിക്കാത്ത രീതിയിൽ വയ്ക്കുക. അതുപോലെ പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കുന്ന അത്ര നല്ലതല്ല. പിന്നെ അതുപോലെ ഈർപ്പം വലിച്ചെടുക്കുന്ന സിലിക്ക ജെൽ പോലുള്ള പാക്കറ്റുകൾ ഇത്തരം പെട്ടിയിലിട്ട് വയ്ക്കുന്നത് ഇവ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കാൻ സഹായിക്കും. പിന്നെ ഗ്ലിസറിൻ വെച്ച് ഉണക്കിയെടുത്ത ഇലകളാകട്ടെ ഒരു സോഫ്റ്റ് തുണി കൊണ്ടോ അതുപോലത്തെ പേപ്പറുകൾ കൊണ്ടോ തുടച്ച് ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വയ്ക്കാം. അതുപോലെ ഇവയിൽ തന്നെ നാഫ്തലിൻ ബോൾസും പാറ്റ ഗുളികളും ഇട്ട് വയ്ക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവ എടുത്ത് ഹെയർ ഡ്രയർ കൊണ്ടൊന്ന് ഇവയിൽ ചൂട് കൊടുക്കുന്നതും നല്ലതാണ്. പൊടിയോ അതുപോലെ ഈർപ്പമോ അടിക്കാതിരിക്കാൻ ഈ രീതി സഹായിക്കും. ഇപ്പോൾ നമ്മളൊരു ഇൻറ്റീരിയർ ഡെക്കറേഷനായിട്ട് വയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ പോളി പ്രൊപ്പലിൻ ബോക്സസ്, അതായത് അവർ സ്ഫടികം പോലത്തെ ഒരു കണ്ടെയ്നറുകളിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. അപ്പം അതിൽ പൊടിയും ഈർപ്പവും അടിക്കത്തില്ല. മാത്രമല്ല അത് നമുക്ക് കണ്ട് ആസ്വദിക്കാനും പറ്റും. ഈ നേരത്തെ പറഞ്ഞത് അല്ലാതെ ധാരാളം വേറെ ഉൽപ്പന്നങ്ങൾ, പൂക്കളല്ലാതെ കായകളെല്ലാം നമുക്ക് ഈ ഉണക്കിയ പുഷ്പങ്ങളുടെ അലങ്കാരത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണം ഉണക്കിയ പഴങ്ങൾ,
പേരയ്ക്ക, അത്തിപ്പഴം പോലുള്ളവ, അതുപോലെ ഉണക്കിയ പുല്ലുകൾ, ഉണക്കിയ കായ്കൾ, അക്കേഷ്യ, മഹാഗണി, പീകോക്ക് ഫ്ലവർ, അതായത് നമ്മുടെ എന്താ പറയുക, സെസാൽപീനിയ, രാജമല്ലിപ്പൂവ്, കാസ്റ്റർ, ഇവയ്ക്കെല്ലാം ഒരു ആകർഷണീയതയുണ്ട്. ഇവയും ഇത്തരം ഉണക്കിയ പൂക്കളുടെ അലങ്കാരങ്ങൾക്ക് കൂട്ടത്തിൽ ഉപയോഗിക്കാം. ഫില്ലേഴ്സായിട്ടും മറ്റും ഇവ ഉപയോഗിക്കാം. അതുപോലെ ഉണക്കിയ പച്ചക്കറികൾ, വെണ്ടയ്ക്ക, അതുപോലെ ചുരയ്ക്ക, അലങ്കാരമുളക്, ഇവയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നല്ല നിറങ്ങളുള്ള വിത്ത്, ഗുൾമോഹറിൻ്റെ വിത്ത്, മഞ്ചാടിക്കുരു, കുന്നിക്കുരു, അതുപോലെ ചില പഴങ്ങളുടെയൊക്കെ പുറം തോടുകൾ, ഇപ്പം ഓറഞ്ച്, അതുപോലെ നാരങ്ങ, കോട്ടൺ, ബദാം, ചില പഴങ്ങളുടെ വിത്തുകൾ, ഇപ്പം ബട്ടർഫ്രൂട്ട്, വെണ്ണപ്പഴം, പെയർ അല്ലെങ്കിൽ സഫർ ജെല്ലി, ആപ്രിക്കോട്ട്, അതുപോലെ നമ്മുടെ പൈനാപ്പിളിൻ്റെ തലപ്പ്, അതുപോലെ മുളയുടെ ഷീത്ത്, നമ്മുടെ പാള, പാള കമുകിൻ്റെ പാള, അതുപോലെ തെങ്ങിൻ്റെ കൊതുമ്പ്, ഉണങ്ങിയ മഷ്റൂം, പാഴ്ത്തടികൾ, ഇവയെല്ലാം ഈ ഉണക്കിയ പുഷ്പങ്ങളുടെ അലങ്കാരവുമായിട്ട് ഒത്തുപോകുന്ന ചില വസ്തുക്കളാണ്. അപ്രകാരം ചില വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ അലങ്കാരങ്ങളാണ് ഇവ. തീർത്തും പാഴ്വസ്തുക്കൾ എന്ന് നമ്മൾ കരുതുന്നെങ്കിലും ഇപ്രകാരം അലങ്കാരങ്ങൾ ചെയ്യുന്നത് ഇവയുടെ മൂല്യം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരം വസ്തുക്കളെല്ലാം നമുക്ക് ഓൺലൈനിലായിട്ട് കിട്ടുന്നതാണ്. ഇവയ്ക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. പിന്നെ പലപ്പോഴും ഇവയ്ക്ക് നമുക്ക് ഒരു ഇപ്പം അല്ലാതെ ബാക്കി പഴങ്ങളോ പച്ചക്കറികളോ പോലെയുള്ള ഒരു സ്ഥായിയായ ഒരു വിപണി ഉണ്ടാവത്തില്ല. പക്ഷേ ഇതിന് ആവശ്യക്കാരുണ്ട്. അപ്പം അത്തരം ആവശ്യക്കാരെ നമ്മൾ കണ്ടെത്തുക, അവർക്കായിട്ട് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇവ ഏറ്റവും നല്ല വിപണി എന്ന് പറയുന്നത് ഓൺലൈൻ വിപണി തന്നെയാണ്. ഇവയ്ക്ക് നല്ല വില കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഉണക്കിയ പുഷ്പങ്ങളുടെ പ്രാധാന്യവും അവയുടെ സ്കോപ്പിനെ കുറിച്ചും എല്ലാം പറയാനുള്ളത്. ക്ലാസ് കേട്ടതിന് എല്ലാ